സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സുപ്രഭാത വന്ദനം. ധന്യമായ ഈ ദിവസം സുപ്രഭാതം ആരംഭിക്കുന്നു. ജീവിതത്തിലെ ഏതാണ്ട് 1000 പൂർണചന്ദ്രനെ നമ്മൾ കാണുമ്പോഴാണ് ശതാഭിഷേകം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതുമെല്ലാം. 80-85 വയസ്സിനിടയ്ക്ക് എന്ന് വേണമെങ്കിലും നമ്മൾ ശതാഭിഷേകമാണ്. ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ എല്ലാ ദിവസവും ഉള്ളതാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണം, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചത്തിൽ നിന്ന് കൂടുതൽ വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണം. പണ്ട് എന്നെ പഠിപ്പിച്ച ഡോക്ടർ PS രാമൻ സാർ, അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, 1980 ഒരു കോളേജ് അധ്യാപകനായിട്ട് മാത്രം തുടർന്നാൽ പോരാ, ഡോക്ടറേറ്റ് എല്ലാം എടുത്ത് കുറേ കൂടി ലോകത്തിൻ്റെ മുമ്പിൽ വരണം. അത്രയേ അദ്ദേഹം പറഞ്ഞുള്ളൂ. മുഴുവനും പറയാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, വേണ്ട, നല്ല ഒരു കോളേജ് അധ്യാപകനായിട്ട് പ്രവർത്തിച്ചാൽ കുറേ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടും. ആദ്യം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രണ്ടാമത് പറഞ്ഞു. ഞാൻ വീണ്ടും 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 ഡോക്ടർ PS രാമൻ മഹാരാജാസ് കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറിൻ്റെ അടുത്ത് വീണ്ടും 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 ഞാനിങ്ങനെ സംസാരിച്ചു. അവസാനം അദ്ദേഹം ഹൈദരാബാദിലേക്ക് PhD ചെയ്യാൻ അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള, അന്ന് അതിൻ്റെ പേര് റീജിയണൽ റിസർച്ച് ലാബോറട്ടറി, ഇന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി, ഗംഭീരമായിട്ടുള്ള ആ ലാബോറട്ടറിയിലേക്ക് റിസർച്ചിന് പോകാൻ പറഞ്ഞു. ആ ലാബോറട്ടറിയിലേക്ക് റിസർച്ചിന് പോകാൻ യാത്ര പുറപ്പെട്ട സമയമാണ് 1980 ഫെബ്രുവരി മാസം 3 രാവിലെ 7:45. ഇപ്പോൾ 41 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ അട്ടിമുട്ടി എന്നെ മാറ്റിയ ദിവസമാണ് February 3. ഹൈദരാബാദിൽ പോകാനും റിസർച്ച് നടത്താനും പിന്നെ ബാക്കിയുള്ളതെല്ലാം. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, ഡോക്ടർ PS രാമൻ സാറ് പറഞ്ഞ ശാന്തമായ വാക്ക്, വളരെ ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ് ഹയ്യർ ഈസ് ദ പെനിട്രേഷൻ പവർ, അതൊരു സുപ്രഭാത സന്ദേശമാണ്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ശാന്തമായിട്ട് പറയുക, തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ, പ്രസംഗമോ പ്രഭാഷണമോ ആണെങ്കിൽ ശക്തമായിട്ട് പറയുക. ഒരു കമ്പനിയിൽ ഉയർന്ന ഉത്തരവാദിത്വമുള്ള മാനേജറോ ഡയറക്ടറോ ആണെങ്കിൽ ഡിഗ്നിറ്റിയോടുകൂടി പറയുക. വാക്കുകളുടെ പ്രഹരം, പ്രസരം, വാക്കുകളുടെ പ്രയോഗം, വാക്കുകളുടെ സ്വാധീനം, അത് പ്രയോഗിക്കുന്ന രീതി കൂടി അനുസരിച്ചിരിക്കുന്നു. അന്ന് ഡോക്ടർ രാമൻ സാർ വളരെ ശാന്തമായിട്ട് പറഞ്ഞു, പിന്നെ പിന്നെ തിരിച്ചും പറഞ്ഞു. അതിന് കാരണം അദ്ദേഹത്തിനറിയാം, ഒരു പക്ഷേ ജീവിതത്തിൽ തിരിച്ച് സംഭവിച്ചാൽ ഒരു നല്ല ജോലി രാജിവെച്ച് പോകുന്ന ആൾ തന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയം. അപ്പോൾ ഏത് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും ഇന്നത്തെ സുപ്രഭാത സന്ദേശത്തിൽ പറയുന്നു, ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാം. നമ്മൾ വൈകുന്നേരം 2000, 3000, 4000 പേര്, ഇനിയാന്ന് 4000 പേര് ഭഗവത്ഗീതയുടെ സന്ദേശം കേട്ടിട്ടുണ്ട്. ഇന്നലെ 3000, 3200 പേര് കേട്ടിട്ടുണ്ട്. ആ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഉപയോഗിച്ച വാക്കുകൾ
അല്ലെങ്കിൽ കൃഷ്ണൻ ഉപയോഗിച്ചതായിട്ട് വേദവ്യാസൻ എഴുതിയിരിക്കുന്ന വാക്കുകൾ അത്ര ശക്തമാണ് അത്ര വ്യക്തമാണ് അത്ര യുക്തമാണ് ശക്തമാണ് വ്യക്തമാണ് യുക്തമാണ് അതായിരിക്കണം ഒരമ്മയുടെ നാവിൽ നിന്ന് മക്കൾക്ക് വരുന്ന സന്ദേശം ഭാര്യയോട് ഭർത്താവും ഭർത്താവിനോട് ഭാര്യയും മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടും സംസാരിക്കേണ്ടത് ഇതൊരു ഉപദേശമൊന്നുമല്ല ജീവിത വിജയത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് വാക്കുകളുടെ പ്രയോഗമാണ് വാക്കുകൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നനുസരിച്ചാണ് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത് ഒരാൾ സംസാരിച്ച് പരിഹരിക്കാൻ പറ്റാത്തത് വേറൊരാൾ സംസാരിച്ച് പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്നത് ഒരേ പ്രശ്നമാണെങ്കിൽ പോലും പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ആൾ ഉപയോഗിച്ച വാക്കുകൾ ഉപയോഗിച്ച രീതികൾ അതുകൊണ്ട് ഇന്നത്തെ സുപ്രഭാത സന്ദേശം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു ദിവസമാണ് ഇന്ന് ഈ സമയവും അത് തന്നെയാണ് 41 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കെന്നും ഓർമ്മയിൽ വരുന്നൊരു ദിവസം അടിമുടി മാറാൻ അനുഗ്രഹിച്ച ദിവസം അത് ഡോക്ടർ പി എസ് രാമൻ സാറിൻ്റെ മഹാരാജാസ് കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറുടെ ആ മൃദുവായ വാക്ക് അപ്പോൾ ജീവിതത്തെ മാറ്റിമറിക്കാൻ നമ്മളുടെയും നമ്മളുമായി ബന്ധപ്പെട്ടവരുടെയും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരു പക്ഷേ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിർമ്മലാ സീതാരാമൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയെ പോലെ വേഷവിധാനങ്ങൾ നടത്തി അടിച്ചു പൊളിച്ച് വിവരിച്ചിരിക്കുന്നത് വേർഡ് ബൈ വേർഡാണ് അതിനകത്ത് എത്ര അറിവുകളുടെ കൂമ്പാരമാണുള്ളത് എല്ലാവരും വായടപ്പിച്ച വാക്കുകൾ അത് വളരെ സർവസാധാരണമായിരിക്കുന്നു മുകളിലുള്ളവരുടെ വാക്പ്രയോഗം തിന്മയ്ക്കും കാരണമാവും നന്മയ്ക്കും കാരണമാവും ഉപയോഗിക്കുന്ന വാക്കുകളും ഉപയോഗിക്കുന്ന രീതികളും ഉപയോഗിക്കുന്ന സ്ഥലവും ഉപയോഗിക്കുന്ന വ്യക്തിയും അത് സ്വീകരിക്കുന്ന കേൾക്കുന്ന വ്യക്തികളും എല്ലാം ഈ വാക്കുകളുടെ പ്രയോഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനത് പറഞ്ഞു ആരത് പറഞ്ഞു ആർക്കു വേണ്ടി അത് പറഞ്ഞു എപ്പോൾ അത് പറഞ്ഞു എന്ത് പറഞ്ഞു എങ്ങനെ പറഞ്ഞു ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഇന്നത്തെ ശുഭദിന സന്ദേശം സമുജ്വലമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുക ഏത് വാക്ക് പ്രയോഗിക്കുമ്പോഴും മുഖത്തൊരു ചിരി ഉണ്ടാവുക ഒരു മന്ദസ്മിതം ഉണ്ടാവാം അതിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്ത മിക്കവാറും വ്യക്തികൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്നത്തെ സുപ്രഭാത സന്ദേശം വാക്കുകളുടെ ധന്യത പ്രണാമം നമസ്കാരം